നമസ്കാരം. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രാജ്യം വിറക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, തിങ്ങി നിറഞ്ഞ ശ്മശാനങ്ങൾ, ഇങ്ങനെ പരിതാപകരമായ കാഴ്ചകളാണ് എവിടെ നോക്കിയാലും. അപ്പോഴെല്ലാം നമ്മുടെ കൊച്ചു കേരളം പിടിച്ചു നിന്നു. എന്നാൽ രണ്ടാം തരംഗം രൂക്ഷമായതോടെ സംസ്ഥാനത്തും സമാന അവസ്ഥകൾ വാർത്താമാധ്യമങ്ങളിൽ നിറയുകയാണ്. അതായത്, കേരളത്തിൽ കോവിഡ് മരണങ്ങൾ വർദ്ധിച്ചതോടെ ശ്മശാനങ്ങളിൽ സംസ്കാരത്തിന് കാത്തിരിക്കേണ്ട അവസ്ഥകൾ വരുന്നു എന്ന വാർത്തകൾ, സങ്കടകരമായ വാർത്തകൾ പുറത്തുവരികയാണ്. തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരം നടത്താൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ശാന്തികവാടത്തിൽ എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ഇരട്ടിയോളം ആയതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. മാറനല്ലൂരിലും സമാന സ്ഥിതിയാണുള്ളത്. ഇലക്ട്രിക് ഗ്യാസ് ശ്മശാനങ്ങളിലായി പരമാവധി 27 പേരെ വരെ ഒരു ദിവസം തൈക്കാട് ശാന്തികവാടത്തിൽ ദഹിപ്പിക്കാം. കോവിഡ് ബാധിച്ച് മരിച്ചവരെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത്. എന്നിട്ടും സൗകര്യങ്ങൾ തികയാത്ത അവസ്ഥയാണുള്ളത്. നിർത്താതെ പ്രവർത്തിക്കുന്നതിനാൽ യന്ത്രം പണിമുടക്കുന്നുമുണ്ട്. മാറനല്ലൂർ പഞ്ചായത്ത് ശ്മശാനത്തിലും ഇതാണ് അവസ്ഥ. കോവിഡ് രോഗവ്യാപനം തീവ്രമായതോടെ മരണനിരക്കും കൂടിയിട്ടുണ്ട്. ഇവരിൽ മിക്കവരെയും ശ്മശാനങ്ങളിലാണ് സംസ്കരിക്കുന്നത്. ഇതാണ് തിരക്ക് കൂടാൻ കാരണമെന്നാണ് വിശദീകരണം. ഒന്നോ രണ്ടോ ദിവസം മോർച്ചറിയിൽ വെക്കാമെന്ന് കരുതിയാലും രക്ഷയില്ല. പലയിടത്തും മോർച്ചറികളും നിറഞ്ഞിരിക്കുകയാണ്. മരണനിരക്ക് ഉയർന്നാൽ ശവസംസ്കാരം എങ്ങനെയെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിൽ സംസ്കാരങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. വൈദ്യുതി ശ്മശാനത്തിൽ പ്രതിദിനം ശരാശരി 10 മൃതദേഹങ്ങളാണ് ഇപ്പോൾ എത്തുന്നത്. കോവിഡ് ഇല്ലാത്ത മൃതദേഹങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. കോഴിക്കോട് ദിനംപ്രതി 15 മൃതദേഹങ്ങളാണ് ശ്മശാനത്തിൽ എത്തുന്നത്. ഇവിടെ എന്നാൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ മൃതദേഹം എത്തുന്നതനുസരിച്ച് ക്രമീകരണങ്ങൾ വരുത്തുന്നുമുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലും നിലവിൽ പ്രശ്നങ്ങളില്ല. ദിവസം ശരാശരി 17 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എത്തിക്കുന്നുണ്ട്. ഇതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. തൃശ്ശൂരിലെ ലാലൂർ ശ്മശാനത്തിൽ ആശങ്കപ്പെടുന്ന തിരക്ക് ഇല്ല. ദിവസം 8 മുതൽ 10 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ട്. എണ്ണം കൂടിയാൽ കാത്തിരിക്കുന്ന സ്ഥിതി വരുമെന്നും അധികൃതർ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് മെയ് 8 മുതൽ 16 വരെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 9 ദിവസമാണ് സംസ്ഥാനം പൂർണ്ണമായി അടച്ചിടുക. കോവിഡ് 19 രണ്ടാം വ്യാപനം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ തോതിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ലോക്ക്ഡൌൺ. ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമായിരിക്കും തുറക്കുക. ഇതിന് പ്രത്യേക സമയം നിശ്ചയിക്കും. ആശുപത്രി, കോവിഡ് പ്രതിരോധം തുടങ്ങിയ അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടായിരിക്കുക. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സർക്കാരിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. നിലവിലെ മിനി ലോക്ക്ഡൌൺ അപര്യാപ്തമെന്ന വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടിരുന്നു. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപനം. മിനി ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയ്ക്കാനായില്ല. മാത്രമല്ല, പോലീസ് എത്ര നിയന്ത്രിച്ചിട്ടും ജനങ്ങൾ പുറത്തിറങ്ങുന്നത് തടയാനുമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. നിലവിൽ രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ 3rd സ്ഥാനത്താണ് കേരളം. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മാത്രം 41,953 പേർക്കാണ് കേരളത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രോഗബാധ നിരക്ക് 25.6% ആവുകയും ചെയ്തിരുന്നു.